നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹലാൽ ബോർഡുകൾ വെച്ച ഭക്ഷണശാലകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നോ ഹലാൽ, ഇവിടെ ഹലാൽ ഭക്ഷണം നിഷിദ്ധം എന്ന് പറഞ്ഞ ബോർഡ് വെച്ച ഒരു വനിതാ സംരംഭകയുണ്ട്. അവരുടെ പേര് തുഷാര അജിത് കല്ലേൽ എന്നാണ്. അവർ ഒരു ഹോട്ടൽ വളരെ വിജയകരമായ രീതിയിൽ എറണാകുളത്ത് നടത്തുന്നുമുണ്ട്. ഒപ്പം തന്നെ അവർ പുതിയതായിട്ട് ഒരു ഹോട്ടൽ കൂടെ തുടങ്ങാൻ പ്ലാൻ ഇടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ സ്ഥലത്ത് പോയി നോക്കുകയും പ്രാരംഭ നടപടികളൊക്കെ നടക്കുന്നതിനിടയിൽ അവിടെ ഹോട്ടൽ തുടങ്ങിയാണെങ്കിൽ ഈ നോ ഹലാൽ ബോർഡ് വെക്കാൻ പാടില്ലെന്നും ഒപ്പം പന്നിമാംസം വിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സുടാപ്പികൾ അവരോട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ അത് കായികമായിട്ടുള്ള കയ്യാങ്കളിയിൽ കലാശിക്കുകയും ഈ തുഷാര അജിത് കലേൽ എന്ന വ്യക്തി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ചെയ്ത ഒരു വാർത്തയാണ് ഇന്ന് പ്രത്യേകമായിട്ടും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കടന്ന് വളരെ വൈകാരികമായിട്ടും രോഷത്തോടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായ രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത് അതിനെതിരെ, ആ സംഭവത്തിനെതിരെ. ഇതെന്താ, താലിബാനാണോ, ഇവിടെ എന്താ ശരിയത്ത് നിയമമാണോ എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലെല്ലാം വരുന്നത്. ഒപ്പം തന്നെ ബി ജെ പിയും സംഘപരിവാറും ഒക്കെ ഈ വിഷയം ഏറ്റെടുത്ത് കഴിഞ്ഞു. അവരുടെ തന്നെ ബി ജെ പിയുടെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഇതിനെതിരെ പോസ്റ്റ് ഇടുകയും ഒപ്പം അവരുടെ വക്താവായ സന്ദീപ് വാചസ്പതിയും ഒക്കെ അതിരൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നത് ശരിക്കും ഇനിയാണ് ശരിക്കും നടക്കാൻ പോകുന്നത്. കാരണം കൂടുതൽ ആളുകൾ ഈ നോ ഹലാൽ ബോർഡ് വെച്ച ഹോട്ടൽ നടത്താൻ വേണ്ടി മുന്നോട്ട് വരും. അത് പരസ്യമായിട്ട് തന്നെ ഒരുപാട് പേർ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ ഇനിയും നോ ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകൾ നടത്താൻ പോകുന്നു, നിങ്ങൾ എന്ത് ചെയ്യും എന്ന രീതിയിൽ വെല്ലുവിളിയോടുകൂടി തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇതിനൊക്കെ കാരണമിട്ട് കൊടുത്തത് ആരാണെന്ന് ഓർക്കുക. ഈ നാട്ടിൽ ഹലാൽ ബോർഡ് വെച്ച് ഭക്ഷണശാലകൾ വിളമ്പാമെങ്കിൽ, ഹലാൽ ബോർഡ് വെച്ചിട്ട് ഭക്ഷണം വിളമ്പാമെങ്കിൽ എന്തുകൊണ്ട് നോ ഹലാൽ ബോർഡും വെച്ചുകൂടാ എന്നാണ് അവരുടെയൊക്കെ ചോദ്യം. ആ ചോദ്യം ന്യായമാണ് താനും. എന്തായാലും അവരല്ലേ തുടക്കമിട്ടത്. ഹലാൽ ബോർഡുകളെല്ലാം ഇവിടെ തുടങ്ങിയപ്പോൾ മുമ്പ് ഇവിടെ ഇല്ലാതിരുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ അത് വ്യാപകമായിട്ട് തന്നെ കാണാം. അത് ഇസ്ലാം മത വിശ്വാസി എന്നോ അല്ലെന്നോ ഒന്നുമില്ല, അന്യ മത വിശ്വാസിയായിരിക്കാം ഒരു ഹോട്ടൽ നടത്തുന്നത്. പക്ഷേ ആ ഹോട്ടലിൽ പോലും ഹലാൽ ബോർഡുകൾ വ്യാപകമായിട്ട് തന്നെ കാണാം. അങ്ങനെ ഇരിക്കെ നോ ഹലാൽ ബോർഡ് ഒരാൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ. താല്പര്യമുള്ളവർ മാത്രം കയറിയാൽ മതി, ഒന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ലെന്നും ഇവിടെ പന്നിമാംസം വിൽക്കാൻ പാടില്ലെന്നും ഒരാൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക. അതും ഈ ജനാധിപത്യ ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയുള്ള ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ. ഏതായാലും വളരെ വലിയ പ്രതിഷേധമാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സമൂഹത്തിലുണ്ടായിരിക്കുന്നത്. ആ ഒരു പ്രതികരണം എല്ലായിടത്തും കാണുകയും ചെയ്യാം. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ വീണ്ടും സംസാര വിഷയമായിരിക്കുന്നു. ജനങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന ഭരണാധികാരികൾ മുൻപ് മുല്ലപ്പെരിയാർ പൊളിച്ച് പുതിയത് പണിയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവർ അവർ ഭരണത്തിൽ ഏറിയപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിഴുങ്ങി മുല്ലപ്പെരിയാറിന് കുഴപ്പമില്ല എന്ന ഒരു നിലപാടിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ കാണേണ്ടതാണ്, പതിറ്റാണ്ടുകളായിട്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും അതേപോലെ മഴക്കെടുതിയൊക്കെ അനുഭവിക്കുന്നവരാണ് കുട്ടനാട്ടുകാർ. കുട്ടനാട് പ്രത്യേകിച്ചും ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ടയിലെ കുറേ ഏരിയയിലുള്ള ആളുകൾ ഇതിൻ്റെയൊക്കെ ദുരിതം കാലാകാലങ്ങൾ അനുഭവിക്കുന്നതാണ്. പക്ഷേ ഒരു സേവ് കുട്ടനാട് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമരപരിപാടിക്കോ ഒന്നും ഇടതോ വലുതോ ഒന്നും മുന്നിട്ടിറങ്ങില്ല എന്നത് ഉറപ്പാണ്. കാരണം ഭരണത്തിൽ പങ്കുപറ്റിക്കൊണ്ടിരുന്നത് അവരാണല്ലോ. പിന്നെ മൂന്നാമതൊരു പാർട്ടി മാത്രമേ അതിന് സാധ്യത കാണുന്നുള്ളൂ. അവർ ഇനിയെങ്കിലും, ഇനിയും വൈകിട്ടില്ല. അങ്ങനെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ കുട്ടനാടിനെങ്കിലും രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നിട്ടിറങ്ങണം എന്ന് മാത്രമേ തത്വമേ ടി വിക്ക് പറയാനുള്ളൂ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 6664 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 10.88%. കോവിഡ് മൂലം ഇന്ന് മരണപ്പെട്ടവർ 53 പേരാണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.